കൾഗേഡിങ് ഈസ് ആൻ ആർട്ട്. നമ്മുടെ ഫോട്ടോസ് കൾഗേഡ് ചെയ്ത് പൊളിക്കാനായിട്ട് അഞ്ച് പ്രീമിയം പ്രീസെറ്റ്സ്, നമ്മുടെ ഫോട്ടോസ് കിഡ്ലോസ്കി ആക്കാനായിട്ട് ജസ്റ്റ് അപ്ലൈ ദീസ് പ്രീസെറ്റ്സ്. ഓക്കെ, ഈ പ്രീസെറ്റ്സ് നമ്മുടെ ട്രാവൽ ഫോട്ടോസിലും പോർട്രേറ്റ് ഫോട്ടോസിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പ്രീസെറ്റ്സ് ആണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ് വീഡിയോ. വാട്സപ്പ് എവിടെ ബിഹേവ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന അഞ്ച് കിടുക്കാച്ചി പ്രീസെറ്റ്സ് ആണ്. എൻ്റെ ഇൻസ്റ്റയിൽ കുറേ പേര് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് കൾഗേഡി എന്നപ്പോൾ. അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് കിടുക്കാച്ചി പ്രീസെറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒരു തരത്തിലുള്ള പാസ്വേഡ് ഞാൻ വീഡിയോയിൽ വെക്കുന്നില്ല, സിമ്പിളായി നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ പ്രീസെറ്റ്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എത്തരത്തിലുള്ള ഫോട്ടോസിലാണ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിൽ പോവാം. ഏതൊക്കെയാണ് ആ പ്രീസെറ്റ് എന്ന് നോക്കാം. ഡ്രമാറ്റിക് ബ്ലൂ, പേരിൽ പറഞ്ഞ പോലെ തന്നെ ബ്ലൂ എൻഹാൻസ് ചെയ്ത് കിട്ടുന്ന ഒരു പ്രീസെറ്റാണ് ഇത്. ഈ ഒരു പ്രീസെറ്റ് നിങ്ങളുടെ ബീച്ച് ഫോട്ടോസിലും മൗണ്ടൻ ഫോട്ടോസിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു മൂഡി കൂൾ ബ്ലൂ ലുക്കാണ് നിങ്ങളുടെ ഫോട്ടോസിന് കൊണ്ടുവരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതൊരു പക്ക ഔട്ട്ഡോർ പിക്ചേഴ്സിന് പറ്റിയ ഒരു പ്രീസെറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫോട്ടോസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പൊളിയായിരിക്കും. നെക്സ്റ്റ് പ്രീസെറ്റ് അർബൺ ഗ്രേ, ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രീസെറ്റ് തന്നെയാണ്. ഈ പ്രീസെറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ആർക്കിറ്റെക്ചർ ഫോട്ടോസ്, അതുപോലെ ബിൽഡിംഗ് ഫോട്ടോസ്, അതുപോലെ പോർട്രേറ്റിവിറ്റി ഷോർട്ട്നസ് സിറ്റി ഓർ ടൗൺ, അങ്ങനത്തെയൊക്കെ ഫോട്ടോസിൽ ഇത് അപ്ലൈ ചെയ്ത വേറെ ലെവലായിരിക്കും ഗായ്സ്. അതുപോലെ തന്നെ ഈ ഒരു പ്രീസെറ്റിൻ്റെ മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാക്ക്ഗ്രൗണ്ടിന് ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ ടോണിലേക്ക് കോമ്പോസിഷൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രീസെറ്റാണ്. ഈ ഒരു പ്രീസെറ്റ് സിറ്റി ലൈഫ് പോലുള്ള ഫോട്ടോസിൽ കൊണ്ടുവരുന്ന ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോസിനെ വേറെ ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കും. പിങ്ക് സൺസെറ്റ്, ദിസ് ഇസ് എ സ്പെഷ്യൽ വൺ. ഈ പ്രിസെറ്റ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സോഫ്റ്റ് പിങ്ക് ലുക്ക് കിട്ടാനായിട്ടാണ് ഈ ഒരു പ്രിസെറ്റ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ബീച്ച് സൺസെറ്റ് ഫോട്ടോസിലൊക്കെ ഇത് അപ്ലൈ ചെയ്താൽ ഉണ്ടല്ലോ ഒരു ഹെവൻലി ലുക്ക് നമ്മുടെ ഫോട്ടോസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസിൽ ഇത് അപ്ലൈ ചെയ്താൽ നല്ലൊരു സോഫ്റ്റ് ലുക്കിൽ ആ ഫോട്ടോ നമുക്ക് കൾഗേഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഈ ഒരു പ്രിസെറ്റ് നമ്മുടെ ഫോട്ടോസിന് നല്ല ഒരു ആസ്തെറ്റിക് ലുക്ക് കൊണ്ടുവരുന്ന ഒരു പ്രിസെറ്റാണ്. സോ യു ഗൈസ് ചെക്ക് ഇറ്റ് ഔട്ട്. റിച്ച് യെല്ലോ, പേരിൽ പറഞ്ഞ പോലെ തന്നെ യെല്ലോയിഷ് കളർ പോപ്പ് ചെയ്ത് കിട്ടുന്ന ഒരു കിട്ടില്ലെന്ന പ്രിസെറ്റാണിത്. നിങ്ങളുടെ ഗോൾഡൻ അവർ ഫോട്ടോസിലെല്ലാം ഈ പ്രിസെറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ. നോ മോർ ക്വസ്റ്റ്യൻസ്, ഇറ്റ് വുഡ് ബി ഫാബുലസ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രീനിഷ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോ കളർ പോപ്പ് ചെയ്ത് കിട്ടാനായിട്ടും ഈ ഒരു പ്രിസെറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. യു ക്യാൻ യൂസ് ദിസ് പ്രിസെറ്റ് ഇൻ യുവർ ട്രാവൽ ഫോട്ടോസ് ആൻഡ് അഡ്വഞ്ചർ ഫോട്ടോസ്. അതുപോലെ തന്നെ നിങ്ങളുടെ പോർട്രേറ്റ് ഫോട്ടോസിലും ഈ യെല്ലോ ടോൺ കൊണ്ടുവരാനായിട്ട് റിച്ച് യെല്ലോ പ്രിസെറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഡ്രമാറ്റിക് ബ്രൗൺ, യെസ് ദ ലാസ്റ്റ് വൺ ബട്ട് നോട്ട് ദ ലീസ്റ്റ്. ഇതൊരു മൂഡി ലുക്ക് തരുന്ന ഒരു പ്രിസെറ്റാണ്. ഒരു സിനിമാറ്റിക് ലുക്ക് കിട്ടാനായിട്ട് ഈ ഒരു പ്രിസെറ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. മെയിനായിട്ട് ഔട്ട്ഡോർ ഫോട്ടോസ്, അതേപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസ്, ദ പോർട്രേറ്റ് ഷോട്ട് ഇൻ ഔട്ട്ഡോർ, അതേപോലെ തന്നെ ട്രാവൽ ഫോട്ടോസ് നിങ്ങൾക്ക് ഈ പ്രിസെറ്റ് കൊടുത്താലല്ലോ, വേറൊരു ഓപ്ഷൻ നോക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രിസെറ്റ് നിങ്ങളുടെ ഫുഡ് ഫോട്ടോസിലും യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു ബെറ്റർ ഓപ്ഷനാണ് ഫുഡ് ഫോട്ടോഗ്രാഫിക്ക് ഈ ഒരു പ്രിസെറ്റ്. അപ്പോൾ എല്ലാവർക്കും പ്രീസെറ്റ്സ് ഇഷ്ടമായി വിശ്വസിക്കുന്നു, ഇഷ്ടമായി ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത പ്രീസെറ്റ്സ് നിങ്ങളുടെ ഫോട്ടോയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ടാഗ് ചെയ്യണം, അപ്പോൾ എനിക്കും കൂടി ആ ഫോട്ടോസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാ പേജിൻ്റെയും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ കണ്ടന്റുമായിട്ട് ഇനിയും വരുന്നവരേക്കും, ടിൽ ദെൻ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.